എൻ്റെ പേര് സ്റ്റെല്ല കേട്ടോ. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, അവിടെ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് മാസം 2023 എടുത്തത്. ഉടമ്പടി എടുത്ത് പുതുക്കി 6 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച കാര്യം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതായത് ഞാൻ TTC പഠിച്ചതായിരുന്നു. ഞാൻ എത്ര തവണ, ഒരു 10 കൊല്ലമായിട്ട് ഞാൻ കേട്ടിട്ട് എന്നെ എക്സാം എഴുതുന്നുണ്ട്. 1 വർഷത്തിൽ 2 പ്രാവശ്യം എക്സാം ഉണ്ട്. ഞാൻ എല്ലാം അപ്ലൈ ചെയ്യും, പക്ഷേ 1 മാർക്ക് 2 മാർക്ക്. ഈ മാർക്കിൽ ഞാൻ എങ്ങനെ ഫെയിലാവും? ഞാൻ പഠിച്ചോ ഒക്കെ പ്രിപ്പയർഡായി പോയാലും ഞാൻ ഫെയിലാവും. അങ്ങനെ ഇരിക്കവേ ഇങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് ഞാൻ കേൾക്കി, എൻ്റെ ഒരു പത്രം കിട്ടാനൊക്കെ ഇടയായി. അപ്പോഴാണ് ഞാനിങ്ങനെ, അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു നീ പോയി പോയിട്ട് ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ഇവിടെ വന്നു. ഞാനും എൻ്റെ ചേച്ചിമാരും മീൻസ് നാത്തൂമാരും കൂടെയാണ് വന്നിവിടെ എടുത്തത്. വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ, മാതാവേ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എങ്ങനെ എഴുതിയാലും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ മാതാവ് സഞ്ചാരി മാതാവ് ഇപ്പം ഇവിടുന്ന് എൻ്റെ കൂടെ നിലമ്പൂർക്ക് വരണം, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണേ, ഇനി ഞാൻ പരീക്ഷ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിൽ കൊണ്ടാണ് ഞാൻ പോകുന്നത്, കാരണം എനിക്ക് അത്ര പേടിയായിരുന്നു. കാരണം ഒരു PSC എക്സാം വരണ എഴുതണമെങ്കിൽ എനിക്ക് ഈ പരീക്ഷ ജയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. സോ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ആ പരീക്ഷ കൂടെ എഴുതാൻ കഴിയണമെന്ന്. എനിവേ ഞാൻ പോയി അപ്ലൈ ചെയ്തു. December 29 എക്സാം, ഇപ്പം ഈ കഴിഞ്ഞ ഡിസംബർ. അതിന് മുന്നേ ഞാനിവിടെ വന്നു, അച്ഛനെ കണ്ടു, ഇവിടെ ഇരുന്ന് അച്ഛനോട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോയി. ഞാനെന്നും പ്രാർത്ഥനയൊന്നും മുടങ്ങാതെ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും. ചേച്ചിമാരും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അഗതി മന്ദിരത്തിലൊക്കെ പോകും. അവിടെ പത്രങ്ങൾ കൊടുക്കും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും. സാമ്പത്തികമായി ഒരുപാട് ഇല്ലെങ്കിലും ചെറുതായിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങളെയും, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചെയ്യും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പിന്നെ ഇവിടെ വരാൻ തുടങ്ങിയത്. എന്ന് ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കൈ വിരിച്ചു പിടിച്ച ചൊല്ലുന്നത്, ഒരു കയ്യിൽ എൻ്റെ കയ്യിൽ ബുക്കും ഒരു കയ്യിൽ എൻ്റെ കാശ് രൂപമായിരിക്കും. അമ്മയോട് ഞാൻ പറയും, അമ്മ ഞാൻ എഴുതിയാൽ പാസ്സാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് അമ്മ എനിക്ക് ഇപ്രാവശ്യം പരീക്ഷ എഴുതി തരണം, എനിക്ക് എന്തായാലും ഇപ്പോൾ പാസ്സാവണം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും. ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോള്, ചെറിയ മോള് 3 വയസ്സുള്ളൂ, അവൾ വന്ന് പറയും, അമ്മ കരയണ്ട, അമ്മ കരയണ്ട. എന്നിട്ട് മദർ ലോയിനോട് പറയും, അമ്മ കരയുന്നു എന്ന് പറഞ്ഞു. മദർ ലോയും പ്രായമുള്ളത്, ഒത്തിരി പ്രായമുള്ള അമ്മയാണ്. അപ്പോൾ അമ്മ പറയും, ഈശോപ്പയോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് കരയുന്നത്, അമ്മ സാരമില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും. പരീക്ഷയുടെ അന്ന് 29 ഞാൻ രാവിലെ തൈലം നെറ്റിയെ പുരട്ടി ഞാൻ പോവുകയാണ്. എന്നിട്ട് അമ്മയോട്, മദറിനോട് ഞാൻ പറഞ്ഞു, അമ്മ അമ്മ ഞാൻ ഈ പരീക്ഷ എനിക്ക് 10 മുതൽ 12 വരെയാണ്, അമ്മ ഈ സമയത്ത് ഇരുന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഈ പരീക്ഷ ജയിച്ചേ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല, എനിക്ക് കഴിയില്ലായിരുന്നു. എല്ലാം പ്രാവശ്യവും അങ്ങനെ ഒരു വിശ്വാസത്തിൽ പോകും കിട്ടുന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പേടിയായിരുന്നു, പേടിയായിരുന്നു കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയി, പോകുമ്പോൾ എൻ്റെ കയ്യിൽ തൈലവും ഇവിടുന്ന് വെഞ്ചരിച്ച് തന്ന ഉപ്പും ഉണ്ടായിരുന്നു, കാശുരൂപവും. ഞാൻ ആ എക്സാം ഹോളിക്ക് ഇൻവിജിലേറ്റർ വരുന്നതിന് മുൻപേ ഞാൻ വീണ്ടും തൈലം എടുത്ത് കുരിശ് വരച്ചു. എൻ്റെ നെറ്റിയയിൽ ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഞാൻ കുരിശ് വരച്ചു. അതിനുശേഷം ഉപ്പ്, ഞാൻ ആരും ചവിട്ടാത്ത രീതിയിൽ ഒരു കോർണറിൽ ഒരു ഉള്ളിട്ടിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ എനിക്കൊരു ഇങ്ങനെ ഹോളിൽ കയറാൻ അവസരം തരരുതേ, ഇതെൻ്റെ ജീവിതത്തിൽ അവസാന പരീക്ഷ ആകണേ എന്ന് തന്നെ, ഇനി ഞാൻ വരൂലാന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതി. ഒരു കയ്യിൽ പേനെ, ഒരു കയ്യിൽ കാശ് രൂപമാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ സന്തോഷമായി, കാരണം ഓക്കെ ഞാൻ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ. പിന്നെ മറിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്, പേടിയായി. അതിൽ ഞാൻ എനിക്ക് ഉത്തരം കിട്ടാത്തത് വന്നാൽ ഞാൻ കണ്ണടച്ചിരിക്കും. എന്നിട്ട് എൻ്റെ കയ്യിൽ ഈ കാശ് രൂപം, 4 ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ കാശ് രൂപം ഞാൻ ഇങ്ങനെ വെക്കും. ഏതെങ്കിലാണോ കാശ് രൂപം ഇരിക്കുന്നത് ആ ഓപ്ഷൻ ഞാൻ ബബിൾ ചെയ്യും. അതെനിക്ക് അറിഞ്ഞിട്ടല്ല, അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അത് മാതാവ് തരും, എനിക്ക് ശരിയായിരിക്കും എന്ന്. അങ്ങനെ ഞാൻ ഒരുപാട് പഠിച്ചതല്ല, അതിലുപരി എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്ലാങ്ക് ആയപ്പോൾ ഞാൻ ചെയ്യുക പണി അതായി. അതുകൊണ്ട് തന്നെ എനിക്ക് പരീക്ഷ വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. എന്നാലും മാതാവ് ജയിപ്പിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് പേടിയായിരുന്നു, കാരണം എനിക്ക് PSC അപ്ലൈ ചെയ്യണം. അപ്പോഴേക്കും PSC അപ്ലൈ ചെയ്യാൻ ടൈം കഴിഞ്ഞു, 8 ഇല്ലാത്തതുകൊണ്ട് ഇനി PSC അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതും എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ ഓർത്ത് സാരമില്ല, എങ്ങനെയെങ്കിലും ഇവനൊരു ഡെയിലി വേജ് ഒന്നും നമുക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിമിഷത്തിൽ പെട്ടെന്ന് ഒരു ദിവസമുണ്ട് റിസൾട്ട് വരുന്നു. ഫെബ്രുവരി മാസം എനിക്ക് തോന്നുന്നു 2 തോന്നുന്നു ഇപ്പം കഴിഞ്ഞത് റിസൾട്ട് വന്നു. എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു, കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഒന്ന് നോക്കുകയാണ്, എങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് 2 നെറ്റ് ഡൗണ്.
എങ്ങനെ നെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കും, നിനക്ക് കിട്ടിയോ കിട്ടിയോ. ഞാൻ പറഞ്ഞു എനിക്ക് നെറ്റ് ഡൗൺ ആണ്, എനിക്ക് മാത്രം കിട്ടുന്നില്ല, റിസൾട്ട് കിട്ടണില്ലായിരുന്നു. പിന്നെ എങ്ങനെയോ എൻ്റെ ചേച്ചി, നാത്തുവിൻ്റെ ചേച്ചി വന്നു, എടി വൈഫൈ എടുക്കുമെന്ന് പറഞ്ഞാൽ വേഗം എടുത്ത് എനിക്ക് തന്നു. എന്നിട്ടും മാതാവിൻ്റെ മിറാക്കൾ എനിക്കിങ്ങനെ റൺ ചെയ്യത്തേയുള്ളൂ, എനിക്കത് കാണാൻ പറ്റുന്നില്ല എൻ്റെ റിസൾട്ട്. പിന്നെ ഞാൻ കണ്ണടച്ചിരുന്നു, കാരണം എനിക്ക് പേടി. ഇനി എങ്ങാനും അല്ലയോ, പേടി, ഉള്ളിൻ്റെ ഉള്ളിൽ പേടി. കണ്ണടച്ചിരുന്ന് ഞാൻ വെറുതെ നോക്കുമ്പോൾ ഞാൻ കണ്ട റിസൾട്ട് ക്വാളിഫൈഡ് എന്നാണ്. ഞാൻ ഓടി മാതാവിൻ്റെ, ആരോടും പറഞ്ഞില്ല, ഓടി മാതാവിൻ്റെ അടുത്ത് പോയി മാതാവിൻ്റെ മുൻപിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥനയും ചൊല്ലി ഒത്തിരി നന്ദി മാതാവിന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം പറഞ്ഞിരുന്ന, മാതാവേ എനിക്ക് ഈ പരീക്ഷ ജയിച്ചാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്നുള്ളത്. അതുപോലെ തന്നെ പള്ളിയിൽ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വിതരണം ചെയ്യും, കഴിയുന്നതുപോലെയൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പള്ളിയിലാണെങ്കിലും എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകും. എനിക്ക് ഏറ്റവും വലിയ മടിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുമ്പസാരിക്കുക എന്നുള്ളതാണ്. അതെനിക്ക് ഇച്ചിരി മടിയുള്ളൊരു കാര്യമായിരുന്നു. എങ്കിലും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരു ദിവസം വെറുതെ തോന്നി, ഇനി എനിക്ക് അങ്ങനെ ആവാൻ പാടില്ല, പോയി കുമ്പസാരിക്കണം എന്നുള്ളത്. ഞാനത് പിന്നെ പ്രോപ്പറായിട്ട് തന്നെ അതും ചെയ്യാൻ തുടങ്ങി, തെറ്റിക്കാതെ കുമ്പസാരം തുടങ്ങി, പള്ളിയിൽ പറ്റുന്ന പോലെ പോകാൻ തുടങ്ങി. പിന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും വിഷമം വന്നാൽ അപ്പം ഞാൻ കാശ് രൂപ എടുത്ത് കൈ, അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, മുറുകെ പിടിക്കും. എനിക്ക് എന്തെങ്കിലും പേഴ്സണലി ആയിട്ട് സങ്കടം വന്നാലും ഞാനത് കൈ പിടിക്കും. അതുപോലെ എൻ്റെ ചേച്ചിക്ക് യു കെക്ക് പോകാൻ വേണ്ടി ഇൻ്റർവ്യൂ നടന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ചേച്ചി ഫെയിലായി. അപ്പോൾ ചേച്ചി പറഞ്ഞിടയിൽ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചി പേടിക്കണ്ട ചേച്ചി, പ്രാർത്ഥന വിളിക്കുമെന്ന് പറഞ്ഞാൽ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, ചേച്ചി പാസ്സായി എന്ന് പറഞ്ഞു, യു കെക്ക് പോകാൻ റെഡി ആയി എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചിട്ട് പേപ്പർ വർക്ക് കഴിഞ്ഞു. പോകാൻ നേരത്ത് ഞാൻ എൻ്റെ ഒരു കുഞ്ഞി കാശ് രൂപ ഉണ്ടായിരുന്നു. ആ കാശ് രൂപ ഞാൻ ചേച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൈ പിടിച്ചോ, എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്തെങ്കിലും വന്നാലും ചേച്ചി ഇത് കൈ പിടിച്ചു. പ്രത്യേകിച്ച് എക്സാം, ചേച്ചിക്ക് എന്തെങ്കിലും കൈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കൈ പിടിച്ചാൽ മതി പറഞ്ഞു. ചേച്ചി ഇപ്പം യു കെയിൽ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഇത്ര അനുഗ്രഹം തന്ന, എനിക്ക് ആർക്കും ഇത് വലിയ അനുഗ്രഹമല്ല, പക്ഷേ എനിക്ക് എൻ്റെ ആ എക്സാം പാസ്സായതുള്ള അത്ഭുതമാണ്, ഭയങ്കര മിറാക്കളാണ്. കാരണം ഒരുപാട് മാർക്കിനല്ലല്ലോ, ഒന്നോ രണ്ടോ, ഒന്നോ രണ്ടോ, ഇതിനപ്പുറം പോവില്ല. അങ്ങനെയാണ് ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് എനിക്ക് വിജയിക്കാനും, അത് മാത്രമല്ല പി എസ് സി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുണ്ടായില്ല, ഡേറ്റ് അവർ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 3-4-5 ദിവസം, മേ ബി ഒരു 1 വീക്കിന് മുന്നേ പി എസ് സി വീണ്ടും ആ സൈറ്റ് ഓപ്പൺ ചെയ്തു. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ അന്ന് തന്നെ എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റി. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ, മാതാവിൻ്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് അടുത്ത മാസം 20-ാം തീയതി എനിക്ക് എക്സാം എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്തേക്ക് വരും. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് 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 നന്ദി. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ കേറ്ററ്റ് എക്സാം 10 കൊല്ലമായി എഴുതാൻ തുടങ്ങിയിട്ട്, 1 കൊല്ലത്തിലെ 2 പ്രാവശ്യം എക്സാം. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകമായ സമയ ചുരുക്കം, അതായത് എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ നിയോഗങ്ങൾ, അതായത് നമുക്ക് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സാധിച്ചു കിട്ടുക? എനിക്ക് കുമ്പസാരിക്കാൻ മടിയായിരുന്നു, ഈ മകൾ പറഞ്ഞ കാര്യമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ നമ്മെ പുറകോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കർത്താവിലേക്ക് അടുക്കുവാനായിട്ട് വിശുദ്ധിയിൽ വളർന്ന് സ്വർഗം നേടുന്നതിന് നമ്മെ പുറകോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങൾ, അതാണ് അതിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഇവിടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന്. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഇവിടെ ഇന്നിവിടെ നല്ല തിരക്കാണ്, ഉടമ്പടി എടുക്കാൻ ഒത്തിരി പേരുണ്ട്. ഉടമ്പടി എടുക്കാൻ നിൽക്കുമ്പോഴും നമുക്ക് വരുന്ന ആ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ഒക്കെ വന്ന് നാം ചെയ്യേണ്ട ഒരു കർമ്മമാണിത്. അതായത് ദൈവത്തോട് നാം വാക്ക് കൊടുക്കുന്നത്, അതെല്ലാവരും ഉടമ്പടി എടുക്കുന്നു, അതുകൊണ്ട് ഞാനും എടുക്കാം. അങ്ങനെയല്ല, മാതാവിൻ്റെ രൂപം, സ്ഥിരസ്വരൂപം തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും എത്രയോ പേർക്കാണ് ആ ശക്തി
ഭക്തി അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അത്രയേറെ ഭയഭക്തി ബഹുമാനത്തോടെ ആദരവോടെ നാം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഉടമ്പടി ജീവിതം യഥാർത്ഥത്തിൽ അത് ജ്വലിക്കാൻ തുടങ്ങുക. അങ്ങനെയാണ് കൃപകൾ കിട്ടുക. തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു വലിയ കടമ്പയായിരുന്നു ഇത്. എങ്ങനെ പിന്നീട് അതൊക്കെ മാറ്റുവാനായിട്ട് തനിക്ക് തന്നിലൂടെ ഈശോ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തികളൊക്കെ എങ്ങനെ ചെയ്യുന്നു? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉടമ്പടി എടുത്തത് കൊണ്ട് എല്ലാം ക്ലിയർ ആകും എന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ വെറും തോന്നലാത്, അത് നടക്കില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്തത് കൊണ്ടല്ല ഉടമ്പടി ജീവിതം നയിക്കുന്നത് കൊണ്ടാണെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. സത്യസന്ധതയോടെ ഈശോയുടെ മുമ്പിൽ വ്യാപരിക്കാം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.